Hello, welcome to Hadheerah Iftar for Ramadan. I have here today the signature dish. This is dalabuzi. നക്ഷത്രങ്ങൾക്ക് കീഴിലുള്ള ഒരു കിടിലൻ വിരുന്ന്. യു എയിൽ താമസിക്കുകയാണെങ്കിലും വരാണെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും പോയി കഴിച്ചറിയേണ്ട ഒരു ബൊഫെ. നമ്മൾ പോയിട്ടുള്ളത് ഇഫ്താർ ബൊഫെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതുമാത്രമല്ല അവിടുത്തെ എന്റർടൈൻമെന്റ്സ് കണ്ടറിയാം നമുക്ക്. എല്ലാവർക്കും ഒരു ഹായ് ഉണ്ട്. ദുബായില് ഒരു വ്ളോഗും ചെയ്യുന്നില്ല എന്നാണ് എല്ലാവരും പരാതി. ഒരു കിടിലൻ സ്ഥലമാണ് ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഒരു ഡെസേർട്ടിന്റെ നടുവില് ഒരു അടിപൊളി മിഡിൽ ഈസ്റ്റേൺ ക്യുസീൻസ് കിട്ടുന്ന ഒരു പൊളി സ്ഥലം. നിങ്ങൾ കഴിച്ചാലും കഴിച്ചാലും എണ്ണിയാലും എണ്ണിയാലും ഒടുങ്ങാത്ത അത്രയും വെറൈറ്റീസ് ഉള്ള ഒരു പൊളി സ്ഥലം. പോവാം നമുക്ക് എന്നാല്. ദുബായ് അബുദാബി എയർപോർട്ടുകളിൽ നിന്ന് 45 മിനിറ്റ് മാത്രം ഡ്രൈവ് വരുന്ന അൽ കുദ്ര. മരുഭൂമിയുടെ മണൽക്കൂണുകൾക്കിടയിൽ ലോകോത്തര ആതിഥ്യ മര്യാദയും വിശ്രമിക്കാനുള്ള സൗകര്യമൊരുക്കി ബാബൽ ഷംസ് റിസോർട്ട്. ശരിക്കും മരുഭൂമിയുടെ നടുവിലൊരു പറുദീസ. ബുക്കിംഗ് റിസർവേഷൻ ആരുടെ പേരിലാണ് ചെയ്തിട്ടുള്ളതെന്നും എത്ര പേരുണ്ടെന്നും കൺഫേം ചെയ്തിട്ടാണ് നമ്മൾ ഉള്ളിലോട്ട് വിടുന്നത്. ബാബൽ ഷംസ് റിസോർട്ടിനോട് ചേർന്ന് കിടക്കുന്ന അൽ ഹദീറ ഡിസേർട്ട് റെസ്റ്റോറന്റ്. കാഴ്ചകളുടെയും ഭക്ഷണങ്ങളുടെയും ഒരു മായാജാലമാണ് ഉള്ളിൽ അവരൊരുക്കിയിട്ടുള്ളത്. ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാനും എന്റർടൈൻമെന്റ്സ് ലൈവായിട്ട് കാണാനും ഭക്ഷണങ്ങള് ലൈവായി കുക്ക് ചെയ്യുന്നത് കാണാനും ഉള്ളൊരു സൗകര്യം. ശരിക്കും ഞാന് ഉള്ളില് കയറിയപ്പോ അന്തം വിട്ടുപോയി. ഇങ്ങനെയുള്ളൊരു കാഴ്ചയായിരുന്നോ ഉണ്ടായിരുന്നത് എന്ന് ആലോചിച്ചിട്ട് കേറി ഈ കാഴ്ചകൾ കണ്ട് ഞാൻ അവിടെ സ്റ്റക്കായി നിന്നപ്പോ നമുക്ക് കൂടെ വന്ന ആള് പറഞ്ഞു, സേ നേരെ വരൂ, സീറ്റ് കാണിച്ചുതരാം, അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയെടുത്ത് കണ്ടോളൂ എന്ന്. റെസ്റ്റോറന്റ് ഫുള്ളി ബുക്ക്ഡ് ആണ്. ബുക്കിംഗ്സ് കൂടിയതുകൊണ്ട് തന്നെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു ഭാഗത്താണ് നമുക്ക് രണ്ടുപേർക്ക് സീറ്റ് കിട്ടിയത്. ഇനിയാണ് ഭക്ഷണങ്ങളുടെ കാഴ്ചകള്. ആദ്യം തന്നെ പോയത് ഡിസേർട്ട് ഏരിയയിലോട്ടാണ്. ലുക്കേമത്, കുനാഫ, കഥായഫ്, ഉമാലി, സിനോദിറ്റ്സ്, സെലക്ഷൻ ഓഫ് ബക്ലാവാസ്, റൈസ് പുഡിംഗ്, മൊറോക്കൻ സ്വീറ്റ്സ്, മഹലബിയ, ഇഷ്ടം പോലെ ഫ്രൂട്ട്സ്. ഏത് എങ്ങനെ എവിടെ തുടങ്ങണം എത്ര പീസ് എടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. വെറൈറ്റീസ് ഓഫ് അറബിക് ജ്യൂസിന്റെ ഒരു സെക്ഷൻ, ഫത്തൂഷിന്റെ ഒരു സെക്ഷൻ, ഫ്രൂട്ട്സിന്റെ ഒരു സെക്ഷൻ. ഭക്ഷണങ്ങള് നോക്കി നടന്ന് ഞാനൊരു പരുവായി. ഇതൊക്കെ വെറും ഒരു തുടക്കം മാത്രമാണ്. ഹോട്ട് അപ്പറ്റൈസേഴ്സിന്റെ ഭാഗമായിട്ട് അറീസ്, ലാം കിബ്ബ, സ്പിനാച്ച് ഫതായർ, മീറ്റ് സമൂസ, ചീസ് സമൂസ, ഫലാഫെൽ, കിബ്ബ ബത്താത്ത. ഇനി ഗ്രില്ലിന്റെ ഭാഗത്ത് പോവാണെന്നുണ്ടെങ്കിൽ സ്റ്റേക്ക്, അതേപോലെ തന്നെ ചിക്കൻ, ബീഫ്, ലാമ്പിന്റെ കബാബ്സ് ആൻഡ് ടിക്കാസ്. നല്ല ചൂടുള്ള ഒരുപാട് ഹോട്ട് ബ്രെഡുകൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതുമാത്രമല്ല പ്രോൺസ് ഗ്രിൽ, അതേപോലെ തന്നെ ലോബ്സ്റ്റർ ഗ്രിൽസ്, ഇതൊക്കെ അവിടെ റെഡി ആവാണ്. നിങ്ങൾ ശരിക്കും നേരത്തെ എത്തിയാലും മാത്രമാണ് ഇതൊക്കെ നിങ്ങൾക്ക് നടന്ന് കാണാൻ പറ്റുക. ശരിക്കും ആ ഒരു ഡേ ലൈറ്റിൽ നിങ്ങൾക്ക് നടന്ന് കാണാൻ ഒരുപാടുണ്ട്. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഓരോ ഭക്ഷണത്തിന്റെ കാഴ്ചകളും നമ്മൾ കാണുന്നത്. മനാക്കീഷിന്റെ ഒരു സെക്ഷൻ, അതേപോലെ തന്നെ ഗ്രിൽഡ് മെഷീൻസ്, ശീശക്ക് മാത്രമായിട്ട് വേറൊരു സെക്ഷൻ, നല്ല ചൂടുള്ള അറബിക് സ്വീറ്റ്സുകളൊക്കെ ഇങ്ങനെ പൊരിച്ചോണ്ടേയിരിക്കുന്നുണ്ട്. രണ്ട് ദിവസം വയറിനെ പട്ടിണി കിട്ടിട്ട് മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി, അത്രയധികം വെറൈറ്റീസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഹലോ, വെൽക്കം ടു ഹദീറ ഇഫ്താർ ഫോർ റമദാൻ. ഐ ഹാവ് ഹിയർ ടുഡേ ദ സിഗ്നേച്ചർ ഡിഷ്. ദിസ് ഈസ് ദ ലബൂസി. ലബൂസി കുക്ക് ഇൻ അണ്ടർഗ്രൗണ്ട്. ഐ ഷോ യു നൗ. ദിസ് ഈസ് ഹോൾ ലാം, ലബൂസി ബനല്ല ലീവ്സ് ആൻഡ് അറബിക് സ്പൈസി കുക്ക് 7 hours. 7 hours? Yes. മാഷാല്ലാ. ഈ കാണുന്ന ടർക്കിഷ് ഡിലൈറ്റ്സ് ഒക്കെ ഒരു ഷവർമ സ്ക്യൂറിനെ പോലെ ഇങ്ങനെ വെച്ചേക്കാണ്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചെത്തിയെടുക്കാം. സ്വീറ്റ്സിന്റെ ഒരു സംസ്ഥാന സമ്മേളനം. ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. അറബിക് സാലഡ്സിന്റെ ഒരു സെക്ഷനാണ് ഈ കാണുന്നത്. ഹുമ്മസ്, തബോല, ഫത്തൂഷ്, മുത്തബൽ, വാംഗ്ലീസ്, മുഹമ്മാര, അറബിക് പിക്കിൾസ്, ലബൻ, പൊറ്റാറ്റഹറ, അങ്ങനെ വേറെ എന്തൊക്കെയോ ഉണ്ട്. എനിക്ക് പേരറിയത്ത് പോലുമില്ല. നമ്മുടെ ഇൻസ്റ്റാ ഫാമിലി മെമ്പേഴ്സിൽ ഒരുപാട് ആൾക്കാരെ നമ്മളവിടെ കാണുകയും ചെയ്തു. എല്ലാവരും അവിടെ ഇഫ്താർ പാർട്ടിക്ക് വേണ്ടി വന്നതാണ്. വളരെ സന്തോഷം അവരെ കണ്ടതില്.
ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു എക്സ്റ്റെൻഡ് പാർട്ടാണ് ഇവിടെയാണ് നമുക്ക് സീറ്റ് കിട്ടിയത്. ഇവിടെയും അതേപോലെ തന്നെ ആ ഫുഡുകളൊക്കെ അവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. എല്ലാവരുടെ മുഖത്തും ആ ഒരു ചിരിയും ആ ഒരു വെൽക്കമിങ്ങും. ശരിക്കും അടിപൊളി സർവീസിനായിരുന്നു. റിയലി ഹാഡ് സം ഗുഡ് ടൈം. ലാംബ് ചോപ്സ് ഒക്കെ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുകയാണ്, നിങ്ങൾ എത്ര വേണേലും കഴിച്ചോ എന്ന് പറഞ്ഞിട്ട്. സീ ഫുഡിന്റെ ഭാഗത്ത് പിന്നെ പറയേ വേണ്ട, മരിച്ച് കഴിക്കാൻ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാല്. നോമ്പ് പിടിച്ച് ഇതൊക്കെ കണ്ടു നടക്കുന്നതിന്റെ നമ്മളുടെ ഒരു അവസ്ഥ ശരിക്കും പറയാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. നടന്ന് നടന്ന് ഭക്ഷണങ്ങൾ കണ്ട് സമയം പോയത് അറിഞ്ഞതേയില്ല. അങ്ങനെ ബാങ്ക് കൊടുക്കേണ്ട സമയമായി. ഇവിടെ നടന്നിട്ടും നടന്നിട്ടും കണ്ടിട്ടും കണ്ടിട്ടും തീരുന്നില്ല, അത്ര അധികം വെറൈറ്റീസ്. എന്തായാലും ഇപ്പൊ 6:40 ബാങ്ക് കൊടുക്കാനായിട്ട് 5 മിനിറ്റ് ഉള്ളൂ. ഇനി വീഡിയോ കാണിക്കാതെ നേരില്ല, പോയിട്ട് ഭക്ഷണം കഴിക്കട്ടെ. കാരണം എല്ലാത്തിൽ നിന്നും ഒരേ എണ്ണം പോലും കഴിക്കാൻ പറ്റില്ല, അത്ര അധികം വെറൈറ്റീസ് ഉണ്ട്. പറ്റുന്നുണ്ടെങ്കിൽ വന്ന് ട്രൈ ചെയ്യാം. ബൈ. നമ്മുടെ ടേബിളിൽ തന്നെ ഡേറ്റ്സും പ്രൂൺസും കുബൂസ് ഒക്കെ വെച്ചിട്ടുണ്ടാവും. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പോയി എടുക്കേണ്ടി വരും. ഇതുകൊണ്ടൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടാ. പക്ഷെ എല്ലാവരും ഇപ്പൊ ആലോചിക്കുന്നുണ്ടാവും എത്രയാണ് ഇതിന്റെ പ്രൈസ് എന്നുള്ളത് അല്ലെ. ഒരാൾക്ക് 299 ദിർഹംസ് ആണ്. അഡ്വാൻസ് ബുക്കിംഗ് എന്തായാലും ആവശ്യമാണ്. 4 മുതൽ 11 വയസ്സുള്ള കുട്ടികൾക്ക് 50% ഡിസ്കൗണ്ട് ഉണ്ട്. 3 വയസ്സിന് താഴെ കുട്ടികൾക്ക് ഫ്രീയു ആണ്. 299 ദിർഹംസിന് വേർത്ത് ആണോ എന്ന് ചോദിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും സൂപ്പർ വേർത്ത് ആണ്. ഇതൊന്നും നമ്മൾ എപ്പോഴും പോയി കഴിക്കുന്ന സംഭവങ്ങളൊന്നുമല്ല. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് പോയിട്ട് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ആ ഒരു ആംബിയൻസ് ഫീൽ ചെയ്യണം. ഞാൻ എന്റർടൈൻമെന്റ് യൂസ് ചെയ്തിട്ടാണ് പോയത്. അതായത് 1+1 ഫ്രീ ആയത്. അപ്പൊ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് പോയപ്പോൾ 299 ദിർഹംസേ ആയുള്ളൂ, 150 ദിർഹംസ് ഈച്ച്. നമുക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഒരുപാട് എന്റർടൈൻമെന്റ്സ് അവിടെ ഉണ്ടാവും. ഓത്ത് പ്ലേയേഴ്സ്, തനൂറ ഡാൻസേഴ്സ്, ഹോഴ്സ് ആൻഡ് ക്യാമൽ ഷോസ് ഓൺ ദ ഡ്യൂൺസ്, ഹോഴ്സ് ആൻഡ് ക്യാമൽ റൈഡ്സ്, ഫാൽക്കൺ ഡിസ്പ്ലേ ഒക്കെ. അതായത് നിങ്ങൾക്ക് സമയമെടുത്ത് നന്നായിട്ട് എൻജോയ് ചെയ്ത് 10 മണി വരെ ഇരുന്ന് കുറച്ചീശെ കഴിച്ച് തീർത്താൽ മതി. ഓടിപ്പിടിച്ച് കഴിച്ച് എവിടെയും പോകണ്ട, ഒരാവശ്യവും ഇല്ല. നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബുക്ക് ചെയ്യുക, കൺഫേം ചെയ്യുക, പേ ചെയ്യുക, എന്നിട്ട് മാത്രം അവിടെ പോവുക. ശരിക്കും മരുഭൂമിയുടെ നടുവിൽ നക്ഷത്രങ്ങൾക്ക് താഴെ ഒരു പാരഡൈസ്, ശരിക്കും ഒരു പറദീസ തന്നെ. ഇമാറാത്തി ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് കുതിരകളുടെ ഷോസ് ഉണ്ട്. എന്താണ് അവരുടെ കൾച്ചർ എന്നൊക്കെ അവരവിടെ കാണിച്ചു തരുന്നുമുണ്ട്. ശരിക്കും മസ്റ്റായിട്ട് ഞാൻ വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറയാണ്, ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ എല്ലാവരും പോവുക, ട്രൈ ചെയ്യുക, കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക.